നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും നിർണായക വഴിത്തിരിവിലേക്ക് സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും ഇനിയും ഹാജരായില്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമെതിരെ അറസ്റ്റ് വാറണ്ടിന് കസ്റ്റംസ് കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന അതേസമയം ഇതിനോടകം തന്നെ മൂന്ന് തവണയാണ് വിനോദിനിക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചത് ശ്രീരാമകൃഷ്ണനോട് ഏപ്രിൽ 8-ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോധപൂർവം അന്വേഷണ ഏജൻസിയോട് സഹകരിക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് അധികാരമുണ്ട് വിനോദിനി ബാലകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഉപഹാരം കൈപ്പറ്റിയത് സംബന്ധിച്ചാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത് കേസിൽ പ്രതികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത് വിളിപ്പിച്ച രണ്ട് തവണയും വിനോദിനി അസൗകര്യം അറിയിച്ചു മാർച്ച് 23-ന് ഹാജരാകാനുള്ള മൂന്നാം നോട്ടീസിലും വിനോദിനി ഹാജരായിരുന്നില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ കസ്റ്റംസ് കോടതിയെ സമീപിച്ച് വാറന്റ് വാങ്ങി അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന വരുന്ന 4 ദിവസങ്ങളിൽ കോടതി അവധിയാണ് അതിനുശേഷമായിരിക്കും വാറന്റിനുള്ള ശ്രമമെന്നും സൂചനകളുണ്ട് അതേസമയം ശ്രീരാമകൃഷ്ണൻ ഡോളർ കടത്ത് കേസിലെ പ്രതിയെന്നാണ് സംശയം പ്രതികളായ സ്വപ്ന സുരേഷ് സരിത് എന്നിവരുടെ മൊഴികളിൽ സ്പീക്കറുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായ പരാമർശങ്ങളുണ്ട് ഇത് വിശദീകരിക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്ക് പറഞ്ഞ് ആദ്യം ഒഴിവായി വീണ്ടും നോട്ടീസ് നൽകിയത് തള്ളിയാൽ ആസൂത്രിതമായ നിസ്സഹകരണമെന്ന് ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് കോടതിയെ എന്തായാലും സമീപിക്കും അതേസമയം പാസ്പോർട്ടും വിദേശയാത്രാശീലവും ഉള്ളതിനാൽ സ്പീക്കർ നാടുവിടാനിടയുണ്ടെന്ന കാരണം മതിയാകും അറസ്റ്റിൽ നിന്നാണ് കസ്റ്റംസ് പറയുന്നത് എന്നാൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തന്നെ നിരവധി തവണ ഒറ്റയ്ക്ക് ദുരുദ്ദേശത്തോടെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരുന്നു സന്ദീപിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ സ്പീക്കർ എത്തിയത് സമ്മാനം സ്വീകരിച്ച ശേഷമായിരുന്നുവെന്നാണ് സ്വപ്ന പറയുന്നത് സന്ദീപിന്റെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തി സന്ദീപും സരിത്തുമായി അടുപ്പത്തിലായ സ്പീക്കർ സ്റ്റാർട്ടപ്പ് മിഷൻ മുഖേന സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ സൗജന്യമായി ഒന്നും ചെയ്യാറില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് സന്ദീപും സരിത്തും കൂടി വില കൂടിയ വാച്ച് സമ്മാനം നൽകിയാണ് ക്ഷണിച്ചതെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നു എന്തായാലും കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീക്കറും വിനോദിനി ബാലകൃഷ്ണനും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്